മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലെ പെഞ്ച് ടൈഗർ റിസർവിൽ 29 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ കോളർ വാലി കടുവ ചത്തു. പ്രായാധിക്യം മൂലമുള്ള അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. 16 വയസ്സുള്ള കോളർ വാലി 2008 മുതൽ 2018 വരെ 11 വർഷത്തിനിടെ 29 കുട്ടികൾക്കാണ് ജന്മം നൽകിയത്. ഇതിൽ 25 കുഞ്ഞുങ്ങൾ അതിജീവിച്ചു. ക്ഷീണിതയായി കിടക്കുന്ന നിലയിൽ ജനുവരി 11 കടുവയെ കണ്ടെത്തിയത്. നടക്കാനുള്ള ബുദ്ധിമുട്ടും പ്രായാധിക്യവും മൂലം അവശ നിലയിലായിരുന്ന കടുവയെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാക്കി. ശനിയാഴ്ച വൈകുന്നേരം 6:45 മരണം സംഭവിച്ചു. പ്രായാധിക്യം മൂലം ആന്തരികാവയവങ്ങൾ തകരാറിലായതാണ് കടുവയുടെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. സഞ്ചാരപാത മനസ്സിലാക്കുന്നതിനായി കടുവയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ പ്രവർത്തനം നിലച്ചതോടെ 2010 വീണ്ടും മാറ്റി പുതിയവ സ്ഥാപിച്ചു. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കോളർ വാലി T7 എന്നറിയപ്പെടുന്ന കടുവയുടെ കുഞ്ഞാണ് കോളർ വാലി. 2008 കടുവ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെങ്കിലും അവയെല്ലാം ചത്തു. 2010 ഒക്ടോബറിലാണ് 5 കടുവകൾക്ക് കോളർ വാലി ജന്മം നൽകിയതും ശ്രദ്ധേയമായതും. കടുവകൾ ഒരേ വനപ്രദേശത്ത് തുടരുന്നത് അപൂർവമാണ്. എന്നാൽ ഒരേ പ്രദേശത്ത് 16 വർഷം തുടർച്ചയായി താമസിച്ച റെക്കോർഡിന്റെ ഉടമയാണ് കോളർ വാലി. മധ്യപ്രദേശിലെ കടുവകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായത് കോളർ വാലിയിലൂടെയാണ്.